ഹലോ കൂട്ടുകാരെ, പൊന്നൂസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറക്കല്ലേ. പ്ലീസ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ചെയ്യാറുള്ളത് പോലെ അരി വറുത്ത് പൊടിച്ചിട്ട് ശർക്കര നാളികേരയൊക്കെ ചേർത്തിട്ട് ഒരു 4 മണി ചായക്ക് കടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ അതിന് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയാണ് അരി വറുത്ത് പൊടിയാക്കിയെടുക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ശരി, ഓക്കെ. അരി വറുത്ത് പൊടിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സാധാ നമ്മുടെ, ഞാൻ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. സാധാ പച്ചരി ആയാലും മതി. ഇത് ഒന്ന് വെള്ളത്തിൽ നല്ലപോലെ കഴുകി, ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുത്ത് വെള്ളം വാർത്തെടുത്തതാണ് അരിപ്പയിൽ. വെള്ളത്തിൽ ഇട്ട് വെക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കാൻ കഴുകും പോലെ കഴുകുക. കഴുകിയിട്ട് വെള്ളം വാർത്തെടുക്കണം, വെള്ളം നല്ലപോലെ വാർത്തെടുക്കണം. അരിപ്പയിലൊക്കെ വെച്ചാൽ അങ്ങനെ വെള്ളം വാർന്നു പോയിക്കോളും. എന്നിട്ടത് ഇങ്ങനെ ചൂടായ ചട്ടിയിലിട്ട് ഇനി നമുക്ക് വറുത്തെടുക്കാം, പെട്ടെന്ന് വറവായി കിട്ടും. നമ്മുടെ കഴുകാത്ത അരിയേക്കാളും പെട്ടെന്ന് വറവായി കിട്ടുകയും ചെയ്യുക ഈ കഴുകി വെള്ളം വറുത്ത അരിയാണെന്ന് തോന്നും. പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്കത് വറുത്തെടുത്തിട്ട് തണുത്തിട്ട് വേണത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. ചൂടെടുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ കഴിയില്ല. തണുത്തതിന് ശേഷം നമുക്കത് വറുത്തെടുത്തിട്ട് നോക്കാം. നമ്മുടെ അരി പൊരിഞ്ഞ് വരുന്ന സൗണ്ടാണിത്, നല്ല മുരിങ്ങി പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നമ്മുടെ അരി വറുത്തെടുത്ത് ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം. നമ്മുടെ പൊടിച്ചെടുത്ത ഈ പൊടി ഈ അരിപ്പയിലിട്ടൊന്ന് ഒന്ന് തള്ളിയെടുത്താൽ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും. അതിലെ തരിയെല്ലാം മാറി അത് പിന്നീടൊന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് ശർക്കര വേണം. ഞാനൊരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്ന ശർക്കരയാണ്. കൈകൊണ്ട് തന്നെ ഞൊരടി കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ശർക്കര. ഇനി പിന്നീട് ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ചധികം നാളികേരം ചേർക്കുന്നുണ്ട്. അതങ്ങനെ തള്ളിയെടുക്കുക നമുക്ക് പൊടി. എന്നാൽ അതിലെ തരികളെല്ലാം പോയി കിട്ടും. തരി ഉണ്ടായാലും നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു കടിക്കൽ വരും. ഇനി ഇത് മിക്സിയിലോട്ട് തന്നെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പൊടി ഞാൻ എടുക്കുന്നുണ്ട്.
കുറച്ച് നാളികേരം ശർക്കരയൊക്കെ കൂടുന്ന് ഇട്ട് ചേർത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി മിക്സിയിലോട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ശർക്കര അതിലോട്ട് ചേർക്കുന്നുണ്ട്. ഈ ശർക്കര പെട്ടെന്ന് പൊടിഞ്ഞരിഞ്ഞ് കിട്ടുന്നുണ്ട്. അതതിലോട്ട് ചേർത്തു. ഇങ്ങനെ കിട്ടാത്ത ശർക്കര ആവുമ്പം കത്തി കൊണ്ടൊന്ന് ചുരണ്ടി എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ചതക്കുന്ന കുത്തുരലിലിട്ടിട്ടൊന്ന് കുത്തിയെടുത്താലും മതി. നാളികേരം കൂടെ അതിൽ ചേർത്തെടുക്കുക. എന്നിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് മിക്സി ഒന്ന് പുഷ് ചെയ്തെടുത്തിട്ട് ഇതിൽ മിക്സി ചേർത്തു. പൊടിച്ചു എല്ലാം അതിലോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നല്ലപോലെ നമ്മൾ വറുത്തെടുത്ത അരി പൊടിച്ചതും ഇതൊക്കെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം പൊടിയിൽ ചേരുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് നാളികേരം അങ്ങനെയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നാളികേരം എത്രത്തോളം ചേർത്താലും നല്ല ടേസ്റ്റാണ് അതിന്. ഞാനെടുത്ത് വെച്ച രണ്ടര അച്ച ശർക്കരയും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ അരി വറുത്ത് പൊടിച്ചെടുത്തത് നല്ലൊരു 4 മണി പലഹാരം റെഡിയായി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അരി എല്ലാ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമാണ്. അത് വെച്ചിട്ട് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് ലോക്ക്ഡൗണും പുറത്തിറങ്ങാനും ചായക്ക് കടിക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മക്കൾക്ക് ചായക്ക് കൊടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. നല്ലപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു അരി വറുത്ത് റെഡിയാക്കിയത്. ഇതിന് ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഈ നാളികേരമൊന്നും അതിൽ പൊടിച്ച് ചേർക്കേണ്ടാത്തൊരു അത് വെറുതെ ഒന്ന് അരി പൊടിച്ചതിന് ശേഷം അതിൽ തിരുമ്മിയെടുത്താലും മതി. ശർക്കരയൊക്കെ ഒന്ന് കല്ലിലിട്ട് കല്ലിലിട്ട് കുത്തിയെടുത്ത് ചേർത്താലും മതി. ഇത് നല്ല പെട്ടെന്ന് പൊടിയണ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടിയണ കൈ കൊണ്ട് റെഡിയാ തന്നെ കിട്ടുന്ന പരുവത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ശരി. ഓക്കെ. മാസലാമോ.